Hi friends, Unjurus Vlogs in the video like Ellavarkkum Swagatham, Njanum ivide Sugamayirikkunnu, Nammal Unjurus Vlogs il video ittitte kore divasangalayi le, vera onnum kondalla korchu therakkilana, offer video okke idanu parnu kaynjal namukku material inde rate okke nokkitte vende idanayittu, appo korchu therakkilana, adondana Unjurus Vlogs il njan ippo video nirthi vechittullathu, ee therakkokke kaynju kaynjal veendum Unjurus Vlogs il padivu pole thanne video varunnathaanu ṭa. അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാല് ഞാനിപ്പോ സെറ്റ് മുണ്ടിന്റെ വീഡിയോ ചെയ്തല്ലോ, ഉഞ്ഞുറോസ് ലൈഫ് സ്റ്റൈലില് സെറ്റ് മുണ്ടിന്റെ വീഡിയോ ചെയ്തപ്പോ കുറെ പേര് എന്റെ അടുത്ത് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, സെറ്റ് മുണ്ട് ഉടുത്ത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഉടുക്കാനും ഇഷ്ടമാണ്, പക്ഷെ ഉടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോ എന്റെ കസ്റ്റമേഴ്സ് സെറ്റ് മുണ്ട് ഉടുക്കാൻ അറിയാത്തവർ ആരും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോ പേഴ്സണലായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു വീഡിയോ ഇടാന്നുള്ളത്. പക്ഷെ കുറച്ച് എന്താ പറയാ, കുറച്ച് വൈകി പോയിട്ടാ, എന്നാലും വിഷു ഒക്കെ വരുന്നല്ലേ ഉള്ളൂ, എല്ലാവരും വിഷുവിനെ സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് എല്ലാവരും ഉടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് സാരി ഉടുക്കണതിൽ എളുപ്പമായിട്ട് സെറ്റ് മുണ്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഒന്ന് അതൊന്ന് അറിഞ്ഞാൽ മതി, ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയല്ലേ സാരി ഉടുക്കണതിലും, ഭംഗിയാണ് സെറ്റ് മുണ്ട് കൊടുത്ത് കാണാനായിട്ട്. അപ്പൊ ഞാൻ എനിക്കറിയാവുന്നത് പോലെ ഇപ്പോ എനിക്ക് എന്താ പറയാ, കറക്റ്റ് ആയിട്ട് ഇപ്പൊ എങ്ങനെയാ നിങ്ങൾക്ക് പറഞ്ഞുതരാന്നൊന്നും അറിയില്ല, എനിക്കറിയാവുന്നത് പോലെ ഞാൻ ഉടുക്കുന്ന രീതി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പരമാവധി എല്ലാവർക്കും ആ ഒരു രീതി ഉപകാരപ്പെടുന്നാണ് എന്റെ വിശ്വാസം. എന്താണെന്ന് വെച്ചാല് എനിക്കും ഫസ്റ്റിലൊന്നും ഈ ഒരു സെറ്റ് മുണ്ട് ഉടുക്കാനായിട്ട് അറിയില്ലായിരുന്നു, എനിക്ക് അറിയണം. അത് വെച്ചിട്ട് ഞാൻ ഉടുക്കാറുണ്ട്, എന്നാലും അത് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടൊന്നും വരാറില്ല ഇപ്പൊ. പക്ഷെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഉടുക്കാനായിട്ട് നമ്മൾ പഠിച്ചു. അപ്പൊ ആ ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ അറിയാത്തവരൊക്കെ ഒന്ന് സെറ്റ് മുണ്ട് ഉടുക്കണം, അതൊക്കെ കണ്ടിട്ട് സെറ്റ് മുണ്ട് ഉടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് സെറ്റ് മുണ്ടിനെ പരിചയപ്പെടാം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും സെറ്റ് മുണ്ടിനെ കുറിച്ച് അധികം ഒന്നും അറിയില്ലല്ലോ. ഉടുത്ത് പരിചയമുള്ളവർക്ക് നന്നായി അറിയാം സെറ്റ് മുണ്ട് എങ്ങനെ ഉടുക്കണ്ടേന്നൊക്കെ അറിയാം. അപ്പൊ സെറ്റ് മുണ്ടാവുമ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് പീസ് ആയിട്ടാണ് കിട്ടുന്നത്. ഒന്ന് കുറച്ച് ലെങ്ത് കൂടിയതും ഒന്ന് കുറച്ച് ലെങ്ത് കുറഞ്ഞതും, ഇങ്ങനെ രണ്ട് പീസ് ആയിട്ടാണ് നമുക്ക് എപ്പോഴും സെറ്റ് മുണ്ട് കിട്ടാം. അതില് ഈ ലെങ്ത് കുറഞ്ഞതാണ് നേരിയത്, അതായത് നമുക്കിങ്ങനെ മേലിടുന്ന മുണ്ട് ലെങ്ത് കുറഞ്ഞത്, ലെങ്ത് കൂടിയതാണ് നമ്മൾ ഉടുക്കേണ്ട മുണ്ട്. അപ്പൊ ഈ സെറ്റ് മുണ്ടല്ല ഞാൻ ഉടുക്കുന്നത്, നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ ഈ ഒരു സെറ്റ് മുണ്ട്. കണ്ട ഇതുപോലെയാണ് സെറ്റ് മുണ്ട് വരാം. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാ ഉടുക്കാന്ന് നോക്കാം. എല്ലാവർക്കും അറിയാം സെറ്റ് കുറെ പേർക്കൊക്കെ അറിയാം സെറ്റ് മുണ്ട് ഉടുക്കാനായിട്ട്, പക്ഷെ അറിയാത്തവര് ഒരുപാട് പേരുണ്ട്. എനിക്ക് മെസ്സേജ് ഇട്ടത് കൊണ്ടാണല്ലോ ഞാനിപ്പോ കാണിക്കുന്നത് തന്നെ. അപ്പൊ ആദ്യം നമുക്ക് അണ്ടർ സ്കേർട്ട് ഇടാം, ഇതൊന്നും കാണിക്കേണ്ട കാര്യമില്ല, എന്നാലും ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുകയാണ് കേട്ടോ. ഇപ്പൊ നമ്മള് ഈ സെറ്റ് മുണ്ടൊക്കെ ഉടുക്കുമ്പോണ്ടല്ല, എനിക്കുള്ള ഒരു അനുഭവമാണ്, ഒരു അണ്ടർ സ്കേർട്ട് ഇട്ടിട്ട് നമ്മൾ ഉടുക്കുമ്പോ നമ്മളൊരു വെയിലത്ത് ചെന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രണ്ട് കാലും ഇങ്ങനെ കാണും. അപ്പൊ ഞാൻ എപ്പോഴും സെറ്റ് മുണ്ട് എടുക്കുമ്പോ രണ്ട് അണ്ടർ സ്കേർട്ട് ഇടാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അനുഭവം ഉള്ളവര് പറ്റുന്നവര്, ചിലർക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല കാണണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ താല്പര്യമുള്ളവര് രണ്ടെണ്ണം ഇട്ടോളൂ കേട്ടോ. അടിയിലിടുന്നത് കുറച്ച് ലെങ്ത് കുറഞ്ഞാലും കുഴപ്പമില്ല, മേലിടുന്ന മുകളിലിടുന്നത് കറക്റ്റ് ലെങ്തിലുള്ളത് ഇട്ടാ മതി കേട്ടോ. പിന്നെ അണ്ടർ സ്കേർട്ട് ഇടുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇടുന്ന ഈ അടിയിലല്ല സോറി മേലിടുന്ന ഈ ഒരു അണ്ടർ സ്കേർട്ട് ഉണ്ടല്ലോ, രണ്ടെണ്ണം ഇടണവർക്ക് അല്ലെങ്കിൽ ഒരെണ്ണം ഇടണവർക്ക് ആയാലും അണ്ടർ സ്കേർട്ടിന് ലെങ്ത് വേണം. മുക്കാലുള്ള അണ്ടർ സ്കേർട്ട് ഇട്ട് കഴിഞ്ഞാൽ സാരി ആയാലും ശരി സെറ്റ് മുണ്ടായാലും ശരി ഉടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ലെങ്ത്തിലുള്ള അണ്ടർ സ്കേർട്ട് തന്നെ എല്ലാവരും നോക്കിയിട്ട് വാങ്ങാം കേട്ടോ. പിന്നെ ഞാൻ നല്ല അത്യാവശ്യം നന്നായി മുറുക്കിയിട്ടാണ് അണ്ടർ സ്കേർട്ടൊക്കെ കെട്ടുക. അപ്പോൾ അത് താല്പര്യമുള്ളവർ എങ്ങനെയാന്ന് വെച്ചാൽ കെട്ടുക, അവരവരുടെ സൗകര്യം അനുസരിച്ച് കെട്ടുക. പിന്നെ എപ്പോഴും ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ ഈ ഒരു അണ്ടർ സ്കേർട്ടിന്റെ ഇങ്ങനെ ചുളിഞ്ഞ് ചുളിഞ്ഞ് കിടക്കില്ലേ, ഈ ഒരു ഭാഗം ഇങ്ങനെ ചുളിച്ച് ചുളിച്ച് ഇടാണ്ട് അത് ഇവിടെ ഇങ്ങനെ ഫ്ലാറ്റ് ആക്കിയിട്ട് ഇടാം. അത് നമുക്ക് വയറ് കുറവ് തോന്നിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ആ ചുളിഞ്ഞ് നിൽക്കുന്ന ഭാഗം ബാക്കിലോട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പൊ ബാക്കിലോട്ട് കൊണ്ടുവന്നാൽ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാക്ക് ഇല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ അവർക്ക് കുറച്ച് ഈ ഒരു ഭാഗത്ത് കുറച്ചൊന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കുമ്പോൾ കുറച്ച് ഭംഗിയായിരിക്കും കേട്ടോ. എൻ്റെ ഒക്കെ അനുഭവം വെച്ച് ഞാൻ പറയാണ്. അപ്പൊ എനിക്കൊക്കെ എന്താ പറയാ, അത്ര വലിയ ബോഡി ഷേപ്പ് ഒന്നുള്ള ആളല്ല. അപ്പൊ നമുക്ക് ഉള്ളത് വെച്ച് നമുക്ക് എങ്ങനെയാണ് ഭംഗിയിൽ ഉടുക്കുക അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതല്ലാതെ ഒരാളുടെ കണ്ടിട്ട് അയ്യോ അവർക്ക് നല്ല ഭംഗിയുണ്ടല്ലോ, അവരുടുക്കുമ്പോ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് വിചാരിച്ച് അതുപോലെ ആവണമെന്ന് നമ്മൾ വിചാരിക്കരുത്. ഒരിക്കലും നമ്മളുടെ സൗന്ദര്യം വെച്ച് നമ്മൾ എത്രയും ഭംഗിയായിട്ട് ഉടുക്കാൻ പറ്റുമോ അതുപോലെ നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് കുറച്ച് മുറുക്കം കുറവുണ്ട്, ഒന്നുകൂടി മുറുക്കട്ടെ, എന്നാലേ കറക്റ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ എപ്പോഴും സൈഡിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ അങ്ങനെ ഉടുക്കാം.
അപ്പൊ നമ്മള് സ്കേർട്ടൊക്കെ ഇട്ടു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹീലുള്ള ചെരുപ്പൊക്കെ ഇടുന്ന കുട്ടികളുണ്ടല്ലോ, കുട്ടികളല്ല ആരായാലും ശരി, ചെരുപ്പ് ഇട്ടിട്ട് സാരി ആയാലും സെറ്റുമുണ്ടായാലും ഉടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അതല്ലെങ്കിൽ സെറ്റുമുണ്ടൊക്കെ ഉടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ വലിയ ഹീലുള്ള ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തി നിൽക്കും. അപ്പൊ സെറ്റുമുണ്ട് മേലെയായിരിക്കും, കാലും ചെരുപ്പൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ എപ്പോഴും ചെരുപ്പ് ഇട്ടിട്ട് സാരി ആയാലും സെറ്റുമുണ്ടായാലും ഉടുക്കാം. പിന്നെ പറഞ്ഞു തരാനുള്ള ഒരു കാര്യം, ഞാനിത് എടുത്തിട്ടുള്ളത് 2.80 ലെങ്ത്തിലുള്ള സെറ്റ് മുണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് 2.5 കിട്ടും, 2.80 കിട്ടും, അതിലും ലെങ്ത് ഉള്ളത് കിട്ടും. അപ്പോ കൂടുതൽ ലെങ്ത് ഉള്ളത് നല്ല ഹൈറ്റും നല്ല തടിയുള്ളവർക്കാണ് അത്രയും കൂടുതൽ എടുക്കേണ്ട കാര്യമുള്ളൂ. നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് 2.80 ആയിരിക്കും എപ്പോഴും എടുക്കുന്നത് നല്ലത്. പിന്നെ ഹൈറ്റ് വളരെ കുറവും തടിയും ഇല്ലാത്തവർക്ക് 2.5 മീറ്റർ എടുത്താൽ മതി കേട്ടോ. 2.5 മീറ്റർ എടുത്താൽ ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ കഴിഞ്ഞ വിഷുവിന്റെ സെറ്റ് മുണ്ട് ചെയ്തില്ലേ, അപ്പൊ ഞാൻ ഇട്ടത് 2.5 ലെങ്ത്തിലുള്ളതായിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം 2.5 മീറ്റർ ആയാലും ഞാൻ ഹൈറ്റ് കുറവാണ്, ഇപ്പൊ എന്റെ തടി എല്ലാവർക്കും അറിയാലോ. എനിക്ക് 2.5 മീറ്റർ ഓക്കെയാണ്. എങ്കിൽ കൂടി ഞാൻ അത്യാവശ്യം ഒരു ഫംഗ്ഷൻ എടുക്കുക, എന്തെങ്കിലും കൂടുതൽ നല്ല ഫംഗ്ഷനൊക്കെ വീട്ടിലൊക്കെ കൊടുക്കാൻ 2.50 കുഴപ്പമില്ല, 2.5 മീറ്ററിന്റെ കുഴപ്പമില്ല. പക്ഷെ അത്യാവശ്യം വേറെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ 2.80 സെറ്റ് മുണ്ടാണ് ഞാൻ എപ്പോഴും എടുക്കാറുള്ളത്. പക്ഷേ 2.80 എടുക്കുമ്പോൾ എനിക്ക് ലെങ്ത്ത് കൂടും, ഈ നേരിയതിന് ലെങ്ത്ത് കൂടും, അതുപോലെ ഈ ഉടുക്കുന്നതിനും കുറച്ച് ലെങ്ത്തൊക്കെ കൂടാറുണ്ട്. അപ്പൊ അതിനുള്ള ട്രിക്ക് എന്താന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു സെറ്റ് മുണ്ട് ഇങ്ങനെ നമുക്ക് കിട്ടുമ്പോൾ ഞാൻ എല്ലാ സെറ്റ് മുണ്ടിനും താല അടിക്കാറുണ്ട് കണ്ട. അപ്പൊ ഒരു ഭാഗത്ത് ഇങ്ങനെ കസവ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കസവ് കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതൽ കാണുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് കസവ് കഴിഞ്ഞിട്ട് കുറച്ചേ കാണണുള്ളൂ, അതെന്തുകൊണ്ടാന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഈ ഉടുക്കണ സെറ്റ് മുണ്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് പാവാടൊക്കെ ഇട്ടതിന് ശേഷം ഈ സെറ്റ് മുണ്ടിനെ ഇങ്ങനെ എടുക്കാം. എടുത്തിട്ട് നമുക്ക് ആദ്യം വെച്ച് നോക്കാം കേട്ടോ. വെച്ച് നോക്കുമ്പോ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു കരഭാഗം ഇങ്ങനെ സെന്റർ ഭാഗത്ത് വരണത് പോലെ ഇങ്ങനെ നിക്കണം, അതാണ് എനിക്കിഷ്ടം. അപ്പൊ അതുപോലെ ഞാന് കറക്റ്റ് ആയിട്ട് നിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് താല അടിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ കൂടുതൽ നിക്കുമല്ലോ. അപ്പൊ കാണിച്ചുതരാം. ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെയാണ് വെക്കാന്ന് വെച്ചാൽ ഇത് സെന്റർ ഭാഗത്ത് നിന്നിട്ട് ഇത്രയും പോർഷൻ നമുക്ക് ഇങ്ങനെ കൂടുതൽ നിൽക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഫ്ലീറ്റ് ഇടേണ്ടി വരും. എനിക്കാണെങ്കിൽ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് ഫ്ലീറ്റ് ഇടുന്നത് ഇഷ്ടമില്ല. അപ്പൊ നിങ്ങൾക്ക് ഫ്ലീറ്റ് ഇടുന്നത് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതുപോലെ ഫ്ലീറ്റ് ഇങ്ങനെ ഒരു പിൻ ചെയ്ത് കൊടുത്തിട്ട് ഫ്ലീറ്റ് ഇട്ടിട്ട് ഈ ഒരു ഭാഗം സെന്ററിലോട്ടാക്കാം. അങ്ങനെ ചെയ്താലും ഒരു കുഴപ്പമില്ല, ഭംഗി ഉണ്ടാവും. ഇപ്പൊ എനിക്ക് അങ്ങനെ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറുതാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി നമുക്കിതിങ്ങനെ സൈഡിലോട്ട് കൊണ്ടുവന്നിട്ട് ഈ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന രീതിയിലാക്കി ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഇതിന്റെ ഒരു മെഷർമെന്റ് നമുക്ക് എടുക്കാം. എന്നിട്ട് ഇത് പരമാവധി ഇങ്ങോട്ട് വലിച്ചു വെക്കാം. കറക്റ്റ് ആയിട്ട് നമുക്ക് ഉടുക്കണമല്ലോ. ഓക്കെ, ഇപ്പൊ സെന്റർ ഭാഗത്ത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ലെങ്ത് ഒക്കെ നോക്കിയതിന് ശേഷം ഈ ഒരു ഭാഗം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് കുത്തി വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കറക്റ്റ് അതിന്റെ മെഷർമെന്റ് നമുക്ക് കിട്ടി. എന്നിട്ട് കറക്റ്റ് ലെങ്ത് ഒക്കെ നോക്കാം. അതിനുശേഷം ഇത് നമുക്ക് വിടാം. ഈ കൈ ഉണ്ടല്ലോ, ഇത് നമുക്ക് വിടാം. എന്നിട്ട് ഇതിനെ കറക്റ്റ് ലെങ്ത് നോക്കിയിട്ട് താഴോട്ട് കാണിക്കട്ടെ മോളെ. കറക്റ്റ് ലെങ്ത് നോക്കിയിട്ട് കണ്ട ഇതുപോലെ ഇതുപോലെ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി വെക്കാം. ഇതിങ്ങനെ കൂടുതൽ ബാക്കിലോട്ട് പോകണുണ്ടെങ്കിൽ, ഈ ഭാഗം ബാക്കിലോട്ട് പോകണുണ്ടെങ്കിൽ ഇവിടെ ഒന്നൊരു ഫ്ലീറ്റ് ഇട്ടിട്ട് കറക്റ്റ് ലെങ്ത്തിൽ അതിങ്ങനെ ഉള്ളിലോട്ട് മടക്കി വെക്കാം കേട്ടോ. പിന്നെ മടക്കി വെക്കുമ്പോ എപ്പോഴും കറക്റ്റ് ആയിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ പോണം, അതല്ലെങ്കിൽ ഓരോ ഭാഗം ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കും, നമുക്ക് തടി കൂടുതൽ തോന്നും കണ്ട. ഈ ഭാഗം നന്നായി ഇങ്ങനെ ഇരുന്നു. അതല്ലാതെ നമ്മള് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം ഇങ്ങനെ എന്താ പറയാ കറക്റ്റ് അല്ലാതെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ നടക്കുമ്പോ ഈ ഒരു പീസ് ഇങ്ങനെ തോർക്കും. ഈ രണ്ട് പീസ് ഇങ്ങനെ തുറക്കുമ്പോൾ നമ്മുടെ അടിപ്പാവാടയും എല്ലാം നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ സൈഡിലോട്ട് വെച്ചിട്ട് നമ്മൾ ഉടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു പീസ് നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം കണ്ട. ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് അതിനെയും നമുക്കിങ്ങനെ ഉള്ളിലോട്ട് ആക്കി വെക്കും.
അപ്പൊ ഇവിടെ നമ്മള് ഉള്ളിലോട്ട് ആക്കി വെച്ചു, ഇവിടെയും ആക്കി വെച്ചു, ഈ സൈഡിലൊന്നും ആക്കി വെച്ചിട്ടില്ല കേട്ടോ. അപ്പൊ അതും കറക്റ്റായി ചെയ്തിട്ട് നമുക്ക് സാരിയൊക്കെ നമ്മൾ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി വെക്കുന്ന പോലെ തന്നെ അടിപ്പാവാടയുടെ ഉള്ളിലോട്ട് കറക്റ്റ് ആയിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ മടക്കി വെക്കാം, മുണ്ടിനെ മടക്കി വെക്കാം കേട്ടോ. സിമ്പിളാണ് ആ സെറ്റ് മുണ്ട് ഉടുക്കാനായിട്ട്, അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് എല്ലാ കുട്ടികൾക്കും ഇഷ്ടാവും. പിന്നെ ഭംഗിയല്ലേ സെറ്റ് മുണ്ട് ഉടുത്ത് കാണാനായിട്ട്, ഭംഗിയല്ലേ കണ്ടില്ലേ. ഇത് കറക്റ്റായിട്ട്, ഇത് കൊറേ കറക്റ്റ് കറക്റ്റ് പറയുന്നുണ്ട്, ഇതിങ്ങനെ വെക്കാണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സെറ്റ് മുണ്ട് നമ്മൾ ഉടുത്ത് കഴിഞ്ഞു, ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സൈഡ് ഭാഗത്തും ഒക്കെ നമ്മളിങ്ങനെ മടക്കി വെച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു മുണ്ട് ഉടുക്കാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇനി എന്തെങ്കിലും ഇത് ഊരിപ്പോവോ അങ്ങനെയുള്ള ഒരു ടെൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ചെയ്തോളൂ, കുഴപ്പമില്ല. പിൻ ചെയ്ത് വെക്കാം കേട്ടോ, ഒരു പിൻ ചെയ്ത് വെക്കാം. പിന്നെ എപ്പോഴും നമ്മൾ സാരിയും സെറ്റ് മുണ്ടൊക്കെ കൊടുക്കുമ്പോൾ അത്യാവശ്യം വലിയ പിൻ വാങ്ങാം കേട്ടോ, ചെറിയ പിൻ വാങ്ങാതെ ഇരിക്കാം. അപ്പൊ ഞാനിവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഇപ്പൊ കണ്ട കറക്റ്റായിട്ട് സെന്റർ ഭാഗത്തായിട്ട് ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തത് നമുക്ക് നേരിയതിടണം. നേരിയതിടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ എപ്പോഴും സെറ്റ് മുണ്ട് ഉടുത്ത് പോവാ, വല്ല അമ്പലത്തിലേക്കോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഒക്കെ അല്ലേ സെറ്റ് മുണ്ട് ഉടുക്കാം. അപ്പൊ അത് നമുക്ക് അപ്പൊ തന്നെ അറിയണ കാര്യമൊന്നല്ല, തലേദിവസം അറിയണ കാര്യമാണ്. അപ്പൊ നമുക്ക് എപ്പോഴായാലും അങ്ങനെ അറിയുമ്പോ സെറ്റ് മുണ്ട് ഉടുക്കുകയാണെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസം തന്നെ അയൺ ചെയ്ത് കറക്റ്റ് ആക്കി വെക്കുക എല്ലാ കാര്യങ്ങളും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടപ്പോ എന്ന് അറിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് മേക്കപ്പും സെറ്റ് മുണ്ട് ഉടുക്കലും എല്ലാം കഴിഞ്ഞ് നമുക്ക് വേഗം ഇറങ്ങിപ്പോവാനായിട്ട് സാധിക്കും. അപ്പോൾ പരമാവധി അങ്ങനെ തലേ ദിവസം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതല്ലെങ്കിൽ പിന്നെ വേഗം എടുക്കേണ്ട കാര്യം എങ്ങനെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പൊ ഞാനിത് ഇങ്ങനെ ഫ്ലീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കറക്റ്റ് എനിക്കിഷ്ടമുള്ള അനുസരിച്ച് വീതിയിൽ. എനിക്കിപ്പോൾ ഇത്ര ഈ ഒരു വീതി ഇഷ്ടമാണ്. അപ്പൊ ഈ ഒരു കസവിന്റെ വീതിയിൽ ഞാനിങ്ങനെ ഫ്ലീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഫ്ലീറ്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഫ്ലീറ്റ് ഇട്ട് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ കസവൊക്കെ ഉള്ള സെറ്റ് മുണ്ടാവുമ്പോൾ നമ്മൾ നല്ല ചൂടിൽ ഒന്ന് ഇട്ടിട്ട് അയൺ ചെയ്യാതിരിക്കുക കേട്ടോ. നല്ല ചൂടിലിട്ടിട്ട് അയൺ ചെയ്യുമ്പോൾ ഈ കസവൊക്കെ ചുളിയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു നോർമൽ ചൂടിൽ വേണം ഇതുപോലെ അയൺ ചെയ്യാനായിട്ട്. ഫ്ലീറ്റൊക്കെ ഇട്ട് അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലീറ്റ് ഇടുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇതിപ്പോൾ പുതിയൊരു സെറ്റ് മുണ്ടാണ്, ഇത് ഞാന് മേലിടുന്ന മുണ്ടാണ്. അപ്പൊ അത് നമ്മൾ കണ്ട നമുക്ക് എത്രയാണ് വീതി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അളവിനെ നോക്കിയിട്ട് ഫ്ലീറ്റ് ഇടാം കേട്ടോ. എല്ലാവർക്കും ഫ്ലീറ്റ് ഇടാ അറിയാലോ. ഇതുപോലെ ഞാനിപ്പോ ഒരു ഏകദേശ അളവ് നോക്കിയിട്ടാണ് ഫ്ലീറ്റ് ഇടുന്നത് കണ്ട. ഇപ്പൊ ഈ ഒരു വീതിയിലാണ് ഇപ്പൊ ഞാനിത് ഫ്ലീറ്റ് ഇട്ടിട്ടുള്ളത്. ഫ്ലീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഇത് നമുക്കിവിടെ അയൺ ചെയ്യേണ്ട രീതിയാണ് കേട്ടോ പറയുന്നത്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അറിയണത് വിചാരിക്കരുത് എന്തൊക്കെയായി പറയണേന്ന് അറിയണവര്, പക്ഷെ അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവില്ലേ. അപ്പൊ ഇതിങ്ങനെ ഒരു പിൻ ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും വീട്ടില് സൗകര്യത്തിനുണ്ടെങ്കിൽ അവരെ കൊണ്ട് പിടിപ്പിക്കുക, അതല്ലെങ്കിൽ എല്ലാവരുടെ വീട്ടിലും ഇപ്പൊ കർട്ടൻ ഉണ്ടാവില്ലേ, ആ കർട്ടനിൽ ഇതൊന്ന് പിൻ ചെയ്ത് വെക്കാം. പിൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഇങ്ങനെ എടുക്കുമല്ലോ. അതല്ലെങ്കിൽ കർട്ടനോ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഡോറില്ലേ ഡോറിന്റെ ഇടയിൽ ഡോറൊന്ന് തുടച്ചിട്ട് വേണം കേട്ടോ വെക്കാം. അല്ലെങ്കിൽ ഡോറിൽ എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ അത് ഈ സെറ്റ് മുണ്ടിലാവും. അപ്പൊ ഞാൻ ഫാൻ ഇടാത്ത കാരണേ ഇന്ന് വേർക്കുന്നുണ്ട്. അപ്പോ അതിങ്ങനെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ ഫ്ലീറ്റ് ഇട്ട് പരിചയമുള്ളവർക്കൊക്കെ വേഗം വേഗം കിട്ടും കേട്ടോ. ഇപ്പൊ ഞാൻ എനിക്കൊന്നും കർട്ടനിലൊന്നും വെക്കേണ്ട കാര്യമില്ല, ഞാൻ ആ ടേബിളിൽ തന്നെ ഇട്ടിട്ടാണ് ആ ഫ്ലീറ്റ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പൊ അറിയാവുന്നവർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും. വേണ്ട ഈ ഒരു ഫ്ലീറ്റ് ഇങ്ങനെ കിട്ടി, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ നീക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഫ്ലീറ്റ് നമുക്ക് കിട്ടും. എന്നിട്ടൊരു പിൻ ചെയ്ത് കൊടുക്കുക, കുറച്ച് നീക്കിയിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതുപോലെ ആക്കിയില്ലേ. എന്നിട്ട് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പിന്നെ അതിന് അയ്യോ അതിങ്ങനെ നീക്കി വെച്ചിട്ട് ഇതിപ്പോ ടേബിൾ അല്ലല്ലോ, ടേബിൾ മേലൊക്കെ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് കിട്ടും. കണ്ടപ്പോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ആ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്ലീറ്റ് ഇടാം. ഫ്ലീറ്റ് ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ഈ ഭാഗത്ത് ഒരു പിൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ കറക്റ്റായിട്ട് ഫ്ലീറ്റ് ചെയ്ത് വെച്ച് പിൻ ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ അയൺ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സെറ്റ് മുണ്ടിന്റെ നേരിയതാണ് ഇത്.
അമ്മമാരെ ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ കുട്ടികളുടെ, അവർക്കൊക്കെ അറിയുന്നുണ്ടാവും.
ചെറിയ മക്കൾക്കൊന്നും അറിയില്ലല്ലോ. നമുക്കിവിടെ ഒരു പിന്നെ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ സെറ്റ് മുണ്ടും സാരി ഒക്കെ കൊടുക്കുമ്പോഴേ മിററിന്റെ മുന്നിൽ നിന്നിട്ടല്ല കൊടുക്കുക എപ്പോഴും. ഇതിപ്പോ മിറർ ഉണ്ട്, പക്ഷെ എനിക്ക് അവിടെ കാണുന്നില്ല. എന്നിട്ട് ഈ ഒരു പ്ലേറ്റൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വെക്കാം. നമ്മൾ അയൺ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ പ്ലേറ്റ് ഇട്ടിട്ട് അയൺ ചെയ്തിട്ടുണ്ടല്ലോ, കുറച്ച് ലെങ്ത്തിൽ നമ്മൾ അയൺ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ ഒരു ഭാഗത്തുള്ള പ്ലേറ്റുകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കെടുക്കും. പിന്നെ വേണമെങ്കിൽ പ്ലേറ്റ് ഒന്നും മാറാണ്ടിരിക്കാൻ വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഒരു പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഫസ്റ്റത്തെ ഈ പ്ലേറ്റ് ഇങ്ങോട്ട് നീക്കിയിട്ട് ഇവിടെ ഒരു ഒരു പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്ലേറ്റുകളൊക്കെ അങ്ങോട്ട് നേരെ തന്നെ കെടുക്കും. അപ്പൊ ഞാൻ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല കണ്ടോ. ഇത്രയും ഉടുത്ത് കഴിഞ്ഞപ്പോ നമ്മുടെ സെറ്റ് മുണ്ട് ഓക്കെ ആയി. ഇത്ര പണിയുള്ളൂ നമുക്ക് സെറ്റ് മുണ്ട് കൊടുക്കാനായിട്ട് കണ്ടില്ലേ. അപ്പൊ നമ്മൾ ഇവിടെ ലാസ്റ്റ് പിൻ ചെയ്ത് വെച്ചത് ഈ ഏറ്റവും ലാസ്റ്റത്തെ പിൻ ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ അയച്ചിടും. എന്നാലേ നമുക്ക് ഈ പ്ലേറ്റ് ഇങ്ങനെ ഭംഗിയിൽ കെടുക്കുള്ളൂ. പിന്നെ ഇവിടെ ഒരു പിൻ ചെയ്ത് വെച്ചിട്ടില്ലേ, അതിനയച്ചിട്ട് ഈ ഒരു ആദ്യത്തെ പ്ലേറ്റിനെ അങ്ങോട്ട് മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് ഒരു പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. വേണ്ടവർക്ക് വേണ്ടി മാത്രമാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, താല്പര്യം ഉണ്ടെങ്കിൽ. എല്ലാവർക്കും അങ്ങനെ പിൻ ചെയ്യുന്നത് താല്പര്യമില്ല. അപ്പൊ നമുക്ക് ഈ മുകൾ ഭാഗത്ത് ഫ്ലീറ്റും പിന്നും കാണില്ല, ഇവിടെ അടിഭാഗത്ത് കാണുന്നുണ്ട് കേട്ടോ. അടിഭാഗത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ ഒരു പീസ് ഇപ്പുറത്തെ ഒരു പീസും നീക്കിയിട്ട് വേണമെങ്കിൽ പിൻ ചെയ്യാം. അപ്പൊ രണ്ട് ഭാഗത്തെ പിന്നും കാണില്ല, ഇങ്ങനെ ഇടാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ സെറ്റ് മുണ്ട് കൊടുക്കാനായിട്ട്. ഞാൻ ഇനി ഒരു ബ്ലൗസ് ഇട്ടിട്ട് ഇതൊക്കെ ഓക്കെ ആയിട്ട് വരാം. അപ്പൊ ഞാൻ പോയിട്ട് ആ ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയില് ഈ ബ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് കുറച്ച് പേര് ചോദിച്ചു ഇത് എങ്ങനെയാ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പൊ ഇത് സ്റ്റിച്ച് ചെയ്തത് എങ്ങനെയാന്ന് പറയാം. നമുക്ക് സാധാ ഒരു എന്താ പൂജാ സിൽക്കിന്റെ ഫാബ്രിക് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിന്റെ ഈ ഭാഗം ബോഡി ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്ലീവിന് വേണ്ടിയിട്ട് നെറ്റ് എടുത്തിട്ട് കേട്ടോ, നെറ്റ് എടുത്തിട്ട് സ്ലീവിന് മാത്രമായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തു. ഇപ്പൊ ഫുൾ സ്ലീവ് ആയതുകൊണ്ട് ഞാൻ എത്രയാ 3/4 മീറ്റർ ആണെന്ന് തോന്നുന്നു ഇത് എടുത്തത്. അത്ര വേണ്ടി വരും ഫുൾ സ്ലീവ് അടിക്കാനൊക്കെ ആണെങ്കിൽ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ചോദിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഇത് പറഞ്ഞു തന്നത്. അപ്പോ എന്താ പറയാ, പിന്നെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നത് പോലെയൊക്കെ കൊടുത്തെങ്കിൽ കൂടി ഞാൻ ആ മിററിന്റെ മുന്നിൽ ചെന്ന് നിന്നപ്പോ ഈ ഭാഗത്ത് കുറച്ചും കൂടി നീങ്ങിയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിൻ ചെയ്ത് വെച്ചു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അപാകത മിററിൽ നോക്കുമ്പോൾ നമുക്കുള്ള അപാകത എന്താന്നുള്ള അറിയുമല്ലോ. അപ്പൊ എന്റെ ബോഡി ഷേപ്പ് ആയിരിക്കില്ല നിങ്ങളുടെ ബോഡി ഷേപ്പ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അപാകതയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി പിന്നൊക്കെ ചെയ്ത് വെക്കാം. അപ്പൊ അങ്ങനെ നല്ല നീറ്റായിട്ട് ടിപ് ടോപ്പിൽ പുറത്തു പോകാനായിട്ട് എല്ലാവരും ശ്രമിക്കുക കേട്ടോ. ഇപ്പൊ ഇതിന്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചുതരാം. ബാക്ക് സൈഡിലായാലും അത്യാവശ്യം ആ വി ഭാഗത്ത് വി കറക്റ്റ് ആയിട്ട് ബാക്കിൽ നിൽക്കുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ എനിക്ക് ബാക്ക് സൈഡ് കാണുന്നില്ലല്ലോ, കറക്റ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ഹൈറ്റ് കുറവുള്ളത് കൊണ്ട് നല്ല അടിയിലേക്കായിട്ടാണ് ആ ഒരു വി ഭാഗം നിൽക്കുന്നത്. കുറച്ച് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ കുറച്ച് പൊന്തിയിട്ട് നല്ല ഭംഗിയിൽ അത് ഇങ്ങനെ ഒരു വി ഷേപ്പിൽ കെടുക്കും കേട്ടോ. അപ്പൊ അങ്ങനെ നല്ല ഭംഗിയിലൊക്കെ എല്ലാവരും സെറ്റ് മുണ്ട് കൊടുക്കുക. അപ്പോ അറിയാത്ത കുട്ടികളൊക്കെ വേഗം അമ്മമാരുടെയും അതുപോലെ അമ്മമ്മമാരുടെയും ഒക്കെ സെറ്റ് മുണ്ട് ഉണ്ടാവില്ലേ വീട്ടില്, എല്ലാവരും സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് കൊടുത്തു നോക്കടോ, നല്ല ഭംഗി ഉണ്ടാവും കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാല്. നല്ല ഭംഗിയിൽ എപ്പോഴും സെറ്റ് മുണ്ടൊക്കെ കൊടുക്കുമ്പോ ഇപ്പൊ എല്ലാവരോടല്ല പറയുന്നത്, ഇപ്പൊ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും. ഇപ്പൊ ഞാനിത് ഫുൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തു, പക്ഷെ എല്ലാവർക്കും അതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. കുട്ടികളാവുമ്പോ അവർക്കൊക്കെ നല്ല മോഡലിലൊക്കെ നടക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ ഒരു വെറൈറ്റി ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം, സ്ലീവ്ലെസ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം, അതുപോലെ ഫുൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾ പിന്നെ പഫ് ഉള്ളത് സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ ബ്ലൗസ് നല്ലൊരു വെറൈറ്റി ആക്കിയിട്ട് ഒരു സിമ്പിൾ സെറ്റ് മുണ്ട് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഉഞ്ഞുറോസ് ലൈഫ് സ്റ്റൈലിന്റെ, ഉഞ്ഞുറോസ് വ്ളോഗ്സിന്റെ, പിന്നെ എന്താ പറയാ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെയും ഹാപ്പി വിഷോ ആശംസിക്കുന്നു. വീണ്ടും വീണ്ടും പറയാണ് എല്ലാവർക്കും നല്ലത് മാത്രം വരാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി വിഷോ.